ഹായ് സ്റ്റുഡൻസ് ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇനി നമ്മൾ പറയുന്നത് സോഡിയം പൊട്ടാസ്യം പമ്പ് നമ്മൾ സെൽസിനെ പറ്റി പറയുമ്പോൾ സെല്ലിനകത്ത് ഉള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട് അതുപോലെ എക്സ്ട്രാ സെല്ലുലാർ സെല്ലിന് പുറത്തുള്ള സ്ട്രക്ചേഴ്സും ഉണ്ട് അപ്പം നമ്മൾ ഇപ്പം ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിസ്ട്രിയിലെ ചില എലമെന്റുകൾ നമ്മുടെ ഡെയിലി ലൈഫിൽ എങ്ങനെ ഇൻവോൾവ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് മഗ്നീഷ്യം അയൺ സൾഫർ ഒക്കെ നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ പറയുന്ന രണ്ട് മെറ്റൽ ആറ്റങ്ങള് പൊട്ടാസ്യവും സോഡിയവും ഈ രണ്ട് അയോൺസും നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസില് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ച് പൊട്ടാസ്യം എന്ന അയോണ് നമ്മുടെ സെല്ലിനകത്ത് പോയിന്റ് വൺ ഫൈവ് മോളാർ കോൺസെൻട്രേഷനിൽ കാണപ്പെടുന്നു എന്നാൽ ഇതേ പൊട്ടാസ്യം അയോൺ സെല്ലിന് പുറത്ത് പോയിന്റ് സീറോ സീറോ ഫോർ മോളാർ കോൺസെൻട്രേഷനിൽ കാണപ്പെടുന്നു അതായത് സെല്ലിനകത്ത് പൊട്ടാസ്യത്തിന്റെ എമൗണ്ട് കൂടുതലും സെല്ലിന് പുറത്ത് പൊട്ടാസ്യത്തിന്റെ എമൌണ്ട് കുറവുമായിരിക്കും അതേസമയം സോഡിയം ശ്രദ്ധിച്ച് സോഡിയം എന്ന അയോണ് സെല്ലിനകത്ത് അതിന്റെ കോൺസെൻട്രേഷൻ പോയിന്റ് നോട്ട് വൺ മോളും സെല്ലിന് പുറത്ത് അതിന്റെ കോൺസെൻട്രേഷൻ പോയിന്റ് വൺ ഫൈവ് മുകളുമാണ് അപ്പൊ നിങ്ങൾ ഈ കോൺസെൻട്രേഷൻ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്യാം അതായത് സെല്ലിന് അകത്ത് പൊട്ടാസ്യത്തിന്റെ കോൺസെൻട്രേഷൻ കൂടിയിരിക്കണം അതുപോലെ സോഡിയത്തിന്റെ എമൗണ്ട് കുറഞ്ഞിരിക്കണം സെല്ലിന് പുറത്ത് പൊട്ടാസ്യത്തിന്റെ എമൗണ്ട് കുറഞ്ഞിരിക്കണം സോഡിയത്തിന്റെ എമൗണ്ട് കൂടി ഇരിക്കണം അപ്പം ഇവിടെ ഒരു കൂടുതലും കുറവുമാണ് ഈ രണ്ട് അയോൺസിന്റെ കാര്യത്തിലും സെല്ലിനകത്തും പുറത്തും കോൺസെൻട്രേഷൻ നന്നായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇതിനെ നമ്മൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് എന്നാണെന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് വഴി ഒരു പൊട്ടൻഷ്യൽ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടാം അപ്പോൾ ഈ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് അയോൺസിൻ്റെ ആ ഒരു കോൺസെൻട്രേഷനിലെ വ്യത്യാസം കൊണ്ടാണ് ഇവിടെ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ സെല്ലിനകത്തുള്ള പൊട്ടാസ്യത്തിൻ്റെയും സോഡിയത്തിൻ്റെയും സെല്ലിൻ്റെ പുറം ഔട്ടർ സർഫസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഒരു പമ്പിൻ്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട് ഏതൊക്കെ അയോൺസിൻ്റെ മൂവ്മെൻ്റ് ആണ് സോഡിയവും പൊട്ടാസ്യം അയോൺസിൻ്റെ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റിനെ നമ്മൾ പമ്പ് എന്ന് പറയും സോഡിയം പൊട്ടാസ്യം പമ്പ് ഈസ് ശ്രക്യായിട്ട് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദിസ് ലാർജ് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റ് ഇനി ഈ പമ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതിനുള്ള എനർജി എവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ത്രൂ ദ ഹൈഡ്രോളിസിസ് ഓഫ് എ ടി പി അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന നമ്മുടെ എനർജി പ്രൊവൈഡിങ് സബ്സ്റ്റൻസ് ആണ് എ ടി പിയുടെ ഹൈഡ്രോളിസിസ് നടക്കുമ്പോഴാണ് ഈ സോഡിയം പൊട്ടാസ്യം പമ്പും വർക്ക് ചെയ്യുന്നത് ഇനി ഈ എ ടി പി മോളിക്കൂള് ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക മൂന്ന് സോഡിയം ആറ്റത്തിനെ സെല്ലിനകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനും അതുപോലെ രണ്ട് പൊട്ടാസ്യത്തെ പുറത്തുനിന്ന് അകത്തേക്ക് കൊണ്ടുപോകാനും സാധിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് എ ടി പി ഹൈഡ്രോളൈസ് ഒരു എ ടി പി മോളിക്യൂൾ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സെല്ലിനകത്ത് സോഡിയം കുറച്ചു മതി അപ്പം സെല്ലിനകത്ത് എപ്പോഴെങ്കിലും സോഡിയം കൂടുതലായിട്ടുണ്ടായാൽ അതിനെ പുറത്തേക്ക് കളഞ്ഞേ പറ്റൂ അപ്പം ഒരു എ ടി പി മോളിക്യൂൾ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ മൂന്ന് സോഡിയം ഈ നമ്പർ ഓർക്കുക മൂന്ന് മൂന്ന് സോഡിയത്തെ പുറത്തേക്ക് കളയുകയും ചെയ്യും അപ്പം സെല്ലിനകത്ത് പൊട്ടാസ്യം കുറവാണെങ്കിൽ ഈ തിരിച്ചു വരുന്ന വഴിക്ക് അത് രണ്ട് പൊട്ടാസ്യത്തെ അകത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും അകത്ത് പൊട്ടാസിയമാണ് കൂടുതൽ വേണ്ടത് കത്തേക്ക് കൊണ്ടുവരുന്നത് എപ്പോഴും പൊട്ടാസ്യം അത് രണ്ടെണ്ണമായിരിക്കും സെല്ലിനകത്ത് സോഡിയം കുറവാണ് വേണ്ടത് അല്ലെ പുറത്താണ് കൂടുതൽ വേണ്ടത് അപ്പൊ എന്ത് വേണം അകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും അത് എത്ര എണ്ണം കൊണ്ടുപോകാൻ പറ്റും മൂന്ന് ഈ രണ്ട് നമ്പേഴ്സും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക മൂന്ന് സോഡിയത്തെ പുറത്തേക്ക് കൊണ്ടുപോകാനും രണ്ട് പൊട്ടാസ്യത്തെ അകത്തേക്ക് കൊണ്ടുവരാനും ഒരു എ ടി പി മോളിക്യൂൾ ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ സാധിക്കും ഇനി ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിനെ നമ്മൾ സോഡിയം പൊട്ടാസ്യം എ ടി പി എയ്സ് എന്ന് വിളിക്കും അതാണ് ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് വർക്ക് ചെയ്യുമ്പോൾ ആക്ട് ചെയ്യുന്ന എൻസൈം ഇനിയും ഈ പമ്പിന്റെ സ്റ്റെപ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിനൊരു ഫിഗറുണ്ട് ഞാൻ കാണിക്കുന്ന ഫിഗറോ അല്ലെങ്കിൽ ടെക്സ്റ്റിലെ ഫിഗറോ നിങ്ങൾക്ക് എഴുതാം ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഫിഗർ ശ്രദ്ധിച്ചേ നോക്കിക്കേ ഇത് ഈ കാണുന്ന വയലറ്റ് പോർഷൻ സെല്ലിന് പുറത്തുള്ള ഭാഗമാണ് ഈ വെളുത്ത പോർഷൻ ആണ് സെല്ലിനകത്ത് ഇൻട്രാസെല്ലുലാർ ആണ് ഇത് ഈ വൈറ്റ് പോർഷൻ വയലറ്റ് പോർഷൻ എക്സ്ട്രാ സെല്ലുലാർ പോർഷൻ ശ്രദ്ധിച്ചേ അപ്പൊ ആദ്യം ഈ തുറന്നിരിക്കുന്നത് സെല്ലിനകത്തുള്ള വിടമാണ് ഇതുവഴിയാണ് അയോൺസ് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടോ അപ്പൊ സെല്ലിന് അകത്ത് സോഡിയം കൂടുതലാണെങ്കിൽ നമ്മൾ പഠിച്ചു സെല്ലിനകത്ത് സോഡിയം കുറച്ചു മതി സെല്ലിൻ്റെ പുറത്താണ് സോഡിയം കൂടുതൽ വേണ്ടത് അപ്പം സെല്ലിനകത്ത് സോഡിയം കൂടുതലാണെങ്കിൽ സോഡിയം മാറ്റത്തെ ഈ നമ്മുടെ എൻസൈം ഇതാണ് എൻസൈം സോഡിയം പൊട്ടാസ്യം എ ടി പി എസ് എന്നുള്ള എൻസൈം അകത്തുള്ള അധികമായിട്ടുള്ള സോഡിയത്തെ ഈ ഇടയ്ക്കുള്ള വിടവിലേക്ക് കയറ്റും അപ്പം ഒരു പമ്പിൻ്റെ ഒരു പമ്പിങ്ങിന്റെ സമയത്ത് മൂന്ന് സോഡിയം സോഡിയമാറ്റത്തെയാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ അപ്പം മൂന്ന് സോഡിയം സോഡിയമാറ്റത്തെ ഈ എൻസൈം അതിൻ്റെ വിടവിലേക്ക് കയറ്റി വെക്കും അതോടൊപ്പം ഇത് നടക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു എ ടി പി ഹൈഡ്രോളൈസ് ചെയ്യണം എ ടി പി മോളിക്കൂൾ ഹൈഡ്രൊളൈസ് ചെയ്ത് എ ഡി പി അടിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ ട്രൈഫോസ്ഫേറ്റിലെ ഒരു ഫോസ്ഫേറ്റ് അങ്ങ് മാറും ബാക്കി അത് എ ഡി പി ഡൈഫോസ്ഫേറ്റ് ആയിട്ട് മാറും എ ഡി പി ആയിട്ട് മാറും അപ്പൊ ഈ റിലീസ് ചെയ്യുന്ന ഫോസ്ഫേറ്റ് നമ്മുടെ എൻസൈമിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്യും ഇവിടെ അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വരുന്നത് ഈ ഫോസ്ഫോറിലേഷൻ നടക്കുമ്പോൾ ഒരു കൺഫർമേഷൻ ചേഞ്ച് നടക്കും കൺഫർമേഷൻസ് എന്താണെന്ന് നമുക്കറിയാം ആ ആണ് അപ്പൊ ഫോസ്ഫോറിലേഷൻ എന്ന് പറയുമ്പോൾ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്ന് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ എൻസൈൻമെന്റ് സ്ട്രക്ചർ തൊട്ടടുത്ത ഫിഗർ നോക്കിക്കേ ഇത് അങ്ങ് തിരിഞ്ഞ് അപ്പുറത്ത് പോകും ഈ തുറന്നിരിക്കുന്ന ഭാഗം അങ്ങ് വെളിയിലേക്കായത് നിങ്ങൾ കണ്ടോ ഇതിനെയാണ് കൺഫർമേഷൻ ചേഞ്ച് എന്ന് വിളിക്കുന്നത് ഈ കൺഫർമേഷൻ ചേഞ്ചിനെ എവേർഷൻ എന്ന് വിളിക്കും എവേർഷൻ അപ്പൊ എവേർഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം ഫോസ് ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിറ്റാച്ച് ചെയ്യുകയോ വേണം ഈ ഒരു സ്റ്റെപ്പിൽ നടക്കുന്നത് ചെയ്ത് ഫോസ്ഫേറ്റ് റിലീസ് ചെയ്തു ആ ഫോസ്ഫേറ്റ് അറ്റാച്ച് നടന്നു ചെയ്ത് പുറത്തു വശത്തേക്കായി ഇതിന്റെ തുറന്ന ഭാഗം അപ്പൊ എന്ത് ചെയ്തു ഈ സോഡിയം മൂന്ന് സോഡിയത്തെ പിടിച്ചു വെച്ചിരുന്നത് അത് വെളിയിലേക്ക് റിലീസ് ചെയ്ത് കളഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പിൽ പുറത്തുനിന്നുള്ള പൊട്ടാസ്യത്തെ അകത്തേക്ക് എടുക്കണം അപ്പൊ സെല്ലിനകത്ത് പൊട്ടാസ്യം കൂടുതൽ വേണം സോഡിയം കുറച്ചു മതി അപ്പൊ കൂടുതലായിട്ട് വന്ന സോഡിയത്തെ വെളിയിലേക്ക് കളഞ്ഞു അത് ഓക്കെ ആക്കി ഇനി പൊട്ടാസ്യത്തെ അകത്തേക്ക് കൊണ്ടുവരണ്ടേ രണ്ട് പൊട്ടാസ്യത്തെയാണ് അകത്തേക്ക് കൊണ്ടുവരേണ്ടത് അപ്പൊ എന്ത് ചെയ്യും കണ്ടോ അടുത്ത സ്റ്റെപ്പിൽ നോക്കിക്കേ അങ്ങനെ കൺഫർമേഷൻ ചേഞ്ച് പുറത്തോട്ട് തുറന്നിരിക്കുന്ന സ്ട്രക്ചർ തന്നെ സെല്ലിന്റെ വെളിയിൽ നിന്ന് രണ്ട് പൊട്ടാസ്യത്തെ അകത്തേക്ക് എടുക്കും നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ മൂന്ന് സോഡിയത്തെ വെളിയിലേക്ക് കളയും രണ്ട് പൊട്ടാസ്യത്തെ അകത്തേക്ക് എടുക്കും അല്ലേ കണ്ടോ ഇങ്ങനെ പൊട്ടാസ്യത്തെ അകത്തേക്ക് എടുക്കുമ്പോൾ രണ്ട് പൊട്ടാസ്യമാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മുടെ എൻസൈമിൽ വന്നിരിക്കുന്നത് അവൻ പൊട്ടാസ്യം വന്നിരുന്നു ഇപ്പം സെല്ലിന്റെ പുറവ് വശം ഔട്ടർ സർഫസിലേക്കാണ് ഈ എൻസൈം ഓപ്പൺ ആയിരിക്കുന്നത് അതുകൊണ്ടാണ് പുറത്തുനിന്ന് പൊട്ടാസ്യം അകത്തേക്ക് കയറിയത് ഇനി അടുത്ത സ്റ്റെപ്പിൽ അപ്പം ഇപ്പോൾ ഫോസ് ഫോസ്ഫെയ്റ്റ് ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ആണ് ഓൾറെഡി അപ്പം ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യപ്പെടും ഡിറ്റാച്ച് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഡീ ഫോസ്ഫോറിലേഷൻ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തപ്പോഴായിരുന്നു ഈ സ്റ്റെപ്പിൽ എന്ത് നടന്നത് കൺഫർമേഷൻ ചേഞ്ച് അല്ലെങ്കിൽ ലവേഴ്ഷൻ നടന്ന് ഈ ഇങ്ങോട്ട് തുറന്നിരിക്കുന്ന സ്ട്രക്ചർ പുറത്തേക്കായത് കണ്ടോ ഇനി ഈ സ്റ്റെപ്പിൽ പൊട്ടാസ്യത്തെ വെളിയിൽ നിന്ന് നമ്മുടെ എൻസൈമിൻ അകത്തേക്ക് എടുത്തിട്ട് ഈ ഫോസ്ഫേറ്റിനെ അങ്ങ് ഡിറ്റാച്ച് ചെയ്ത് കളയും ഡീഫോസ്ഫോറലേഷൻ നടക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞു കൺഫർമേഷൻ ചേഞ്ച് നടക്കും അപ്പൊ എന്തു പറ്റും ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇവിടെ നിന്ന് മാറുമ്പോൾ നോക്കിക്കേ ഈ സ്റ്റെപ്പിൽ കൺഫെർമേഷൻ ചേഞ്ച് നടന്നു ഈ തുറന്നിരിക്കുന്ന ഭാഗം ഈ അകത്തേക്കായി കണ്ടോ ഇത് ഇങ്ങനെയല്ല ഇരുന്നിരുന്നത് അപ്പോൾ ഇത് തിരിഞ്ഞ് വരുമ്പോൾ ഈ ഈ ഭാഗം സെല്ലിനകത്തേക്ക് വരികയും ഈ ഒട്ടിച്ചു വെച്ചിരുന്ന പൊട്ടാസ്യം മാറ്റം വെളിയിലേക്ക് വരിക പുറത്തേക്ക് വരികയും ചെയ്യും പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ സെല്ലിനകത്തേക്ക് കയറുകയും ചെയ്യും ഇത്രയും സ്റ്റെപ്പുകളാണ് നമ്മൾ സോഡിയം പൊട്ടാസിയം പമ്പെന്ന് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ നമ്മളുടെ ഈ സ്ട്രക്ചറിൽ ആദ്യത്തെ പടത്തിൽ ഈ ഭാഗം സെല്ലിന് പുറം പുറംവശമാണ് ഫ്ലൂയിഡ് ആണ് ഇത് ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് സെല്ലിനകം സെല്ലിനകത്ത് സോഡിയം കുറച്ചു മതി അപ്പം സോഡിയം അധികമായിട്ടുണ്ടെങ്കിൽ സോഡിയത്തെ ഇവിടെ നിന്നെടുത്ത് എൻസൈം എന്ത് ചെയ്യും വെളിയിലേക്ക് കളയുകയാണ് ചെയ്യുന്നത് അതേസമയം സെല്ലിനകത്ത് പൊട്ടാസ്യം കൂടുതൽ വേണം അപ്പം അത് ഇവിടെ നിന്നാണ് കിട്ടുന്നത് വെളിയിൽ നിന്നാണ് കിട്ടുന്നത് വെളിയിലുള്ള പൊട്ടാസ്യത്തെ അകത്തേക്ക് എടുക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞു ഒരു എ ടി ബി ഹൈഡ്രോലൈസ് ചെയ്യുമ്പോൾ മൂന്ന് സോഡിയത്തെ അകത്തുനിന്ന് വെളിയിലേക്ക് കളയാനും രണ്ട് സോഡിയത്തെ വെളിയിൽ നിന്ന് അകത്തേക്ക് എടുക്കാനും സാധിക്കും അപ്പൊ നോക്കിയാൽ ആദ്യം മൂന്ന് സോഡിയത്തെ ഈ എൻസൈമിന്റെ അകത്തേക്ക് വെക്കും അപ്പൊ എ ടി പി ഹൈഡ്രോലൈസ് ചെയ്ത് എ ഡി പിയും ആവും ഫോസ്ഫോറിലേഷൻ നടക്കും ഫോസ്ഫോറിലേഷൻ നടക്കുമ്പോൾ കൺഫർമേഷൻ ചേഞ്ച് അല്ലെങ്കിൽ ലെവർഷൻ നടന്നിട്ട് ഈ എൻസൈമിന്റെ സ്ട്രക്ചർ അങ്ങ് തിരിയും തിരിഞ്ഞു കഴിയുമ്പം ഈ അകത്തേക്ക് പറ്റി അകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന സോഡിയം എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലേക്ക് പോകും അത് കഴിഞ്ഞ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ അധികമായിട്ടുള്ള പൊട്ടാസ്യത്തെ നമ്മുടെ എൻസൈം അകത്തേക്ക് എടുക്കും അപ്പം രണ്ട് പൊട്ടാസിയത്തെയാണ് എടുക്കാൻ പറ്റുന്നത് ഒരു തവണ അങ്ങനെ രണ്ട് പൊട്ടാസിയം ഇരിക്കും ആ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഡി ഫോസ്ഫോറിലേഷൻ നടക്കും ഡി ഫോസ്ഫോറിലേഷൻ നടക്കുമ്പോൾ വീണ്ടും കൺഫർമേഷൻ ചേഞ്ച് ചെയ്ത് എൻസൈം അകത്തേക്ക് വരികയും ആ ഇരിക്കുന്ന പൊട്ടാസ്യത്തെ സെല്ലിനകത്തേക്ക് കൊടുക്കുകയും ചെയ്യും ഇതാണ് നമ്മൾ പറയുന്ന സോഡിയം പൊട്ടാസ്യം പമ്പ് ത്രീ സോഡിയം അയോൺസ് ബൈൻഡ് ടു ദ ഇൻട്രാസെല്ലുലാർ സൈറ്റ്സ് ഓഫ് ദ സോഡിയം പൊട്ടാസ്യം പമ്പ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ പമ്പ് ത്രൂ ഹൈഡ്രോളിസിസ് ഓഫ് എ ടി പി ഫോസ്ഫെയ്റ്റ് ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും അതിനുശേഷം ദ പമ്പ് അണ്ടർഗോസ് എ കൺഫർമേഷണൽ ചേഞ്ച് ട്രാൻസ്ലൊക്കേറ്റിംഗ് സോഡിയം എക്രോസ് ദ മെമ്പറൈൻ കൺഫർമേഷൻ ചേഞ്ച് ചെയ്ത് സോഡിയത്തെ അകത്തേക്ക് കൊടുക്കും അതിനുശേഷം കൺഫർമേഷൻ ചേഞ്ച് എക്സ്പോസസ് ടു പൊട്ടാസിയം ബൈൻഡിങ് സൈറ്റ്സ് ഓൺ ദ എക്സ്ട്രാ സെല്ലുലാർ സർഫസ് ഓഫ് ദ പമ്പ് അങ്ങനെ കൺഫർമേഷൻ ചേഞ്ച് നടന്ന അവസരത്തിൽ തന്നെ രണ്ട് പൊട്ടാസിയത്തെയും പിടിച്ചു വെക്കും അതിനുശേഷം ദ ഫോസ്ഫൈറ്റ് ഗ്രൂപ്പ് ഈസ് റിലീസ്ഡ് ഡി ഫോസ്ഫോറിലേഷൻ നടന്ന പമ്പ് തിരിച്ചതിന്റെ ഒറിജിനൽ കൺഫർമേഷനിലേക്ക് വരികയും ദിസ് ട്രാൻസ്ലൊക്കേറ്റ്സ് ദ പൊട്ടാസിയം എക്രോസ് ദ മെമ്പറൈൻ കംപ്ലീറ്റിംഗ് ദ അയോൺ എക്സ്ചേഞ്ച് കൺഫർമേഷൻ ചേഞ്ച് നടത്തി തിരിച്ചതിന്റെ പഴയ പൊസിഷനിലേക്ക് വരുമ്പോൾ പൊട്ടാസ്യത്തെ അത് റിലീസ് ചെയ്ത് കളയുകയും ചെയ്യും ഈ ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ച് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്ന് എന്താണ് രണ്ട് പൊട്ടാസ്യത്തെ അകത്തേക്ക് എടുക്കും ഇതാണ് സൈറ്റോപ്ലാസം അതായത് സെല്ലിനകത്തുള്ളത് അപ്പം സോഡിയം പൊട്ടാസ്യം പമ്പിൽ നടക്കുന്നത് ഇത്രയേ ഉള്ളൂ എ ടി പി എന്നുള്ളത് ഹൈഡ്രോളൈസ് ചെയ്ത് എ ഡി പി ആയിട്ട് മാറും എ ടി പി ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ ഡി പി അപ്പൊ ഒരു ഫോസ്ഫേറ്റ് അറ്റാച്ച് ചെയ്യുകയും റിലീസ് ചെയ്യുകയും ചെയ്യും അതിനോടൊപ്പം രണ്ട് പൊട്ടാസ്യത്തെ സെല്ലിന് വെളിയിൽ നിന്ന് എക്സ്ട്രാ സെല്ലുലാറിൽ നിന്ന് ഇൻട്രാ ഇൻട്രാസെല്ലുലാർ അകത്തേക്ക് കൊടുക്കുകയും അതേസമയം മൂന്ന് സോഡിയത്തെ സെല്ലിനകത്ത് നിന്ന് വെളിയിലേക്ക് കളയുകയും ചെയ്യും ഇതാണ് സോഡിയം പൊട്ടാസ്യം പമ്പ് ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുമ്പോഴാണ് നമ്മുടെ സെല്ലിനകത്തുള്ള സോഡിയവും പൊട്ടാസിയത്തിന്റെ ആ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് ഓക്കെ